എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ ഞാനിവിടെ ചിക്കൻ ബോളും പിന്നെ അമ്മച്ചി ചമ്മന്തിയും. അമ്മച്ചി ചമ്മന്തി വേറെന്നല്ല, നമ്മൾ അയൽവാസിയായിട്ടുള്ള ഒരു അമ്മച്ചി മുന്നേ ഉണ്ടാക്കി കൊണ്ടിരുന്ന ഒരു ചമ്മന്തിയാണ് പുല്ലുരുക്കാർക്ക് ചോറിന് കൂട്ടാൻ. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞാൽ ചെറുനാരങ്ങ, ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, ചുവന്ന മുളക്, പിന്നെ അരച്ച ചിക്കൻ, പിന്നെ അതിൻ്റെ കൂടെ ഉപ്പ്, പിന്നെ ഒരു ഇച്ചിരി കുരുമുളകിൻ്റെ പൊടിയും. ഇത്രയും സാധനങ്ങൾ മാതിരിട്ട് അതിന് വളരെ സിമ്പിളായി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനാദ്യം ചെയ്യേണ്ടത് നമ്മൾ ചിക്കൻ എടുത്തിട്ടേ, ചിക്കനും ചിക്കൻ്റെ മുകളിൽ വരുന്ന നെയ്യില്ലേ, ആ നെയ്യും കുരുമുളകിൻ്റെ പൊടിയും ഒരിച്ചിരി ഗരം മസാലയും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് ഇതേപോലെ ഇടിച്ച് അരച്ചെടുക്കുക. അപ്പം ഞാനതിൽ കുരുമുളകിൻ്റെ പൊടി എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. നമുക്ക് എരിവ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ കൂടുതലിടാം. ഉപ്പിടാൻ മറക്കരുത്, ഞാനാദ്യം മറന്നുപോയില്ലേ, അപ്പോൾ അവസാനം ഇട്ടതാണ്. അപ്പോൾ ഉപ്പിടാൻ മറക്കണ്ട. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ട് അരയ്ക്കാമെന്ന് പറഞ്ഞാൽ നല്ല കുഴമ്പ് രൂപത്തിലേക്ക് മാറണം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നില്ലേ, നല്ല എന്താ പറയുക, അരഞ്ഞരഞ്ഞരഞ്ഞ് അങ്ങേയറ്റം എത്തിയ സാധനമാണിപ്പോൾ അത്. എന്നിട്ട് അതിന് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് അവിടെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കാനുള്ള പണികൾ, അതെന്ന് പറഞ്ഞാൽ ഈ ചുവന്ന മുളകും ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പിന്നെ നമ്മുടെ ചെറുനാരങ്ങൻ്റെ നീരും ഉപ്പും കുരുമുളക് പൊടിയും കൂടിയിട്ട് നമുക്ക് ആ ചമ്മന്തി അങ്ങ് സെറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ ഇഡ്ഡലി തട്ട് എടുത്തിട്ട് അതിൽ ഇച്ചിരി വെള്ളമൊഴിച്ച് അതിലേക്ക് ആ തട്ട് ഇറക്കി വെച്ച് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾ രൂപത്തിലുള്ള ചിക്കൻ എടുത്ത് ആ തട്ടിലിട്ട് ഇട്ട് മെല്ലെ വേവിച്ചെടുക്കാം. അത് കൂടുതൽ നേരം വേവിക്കാനൊന്നുമില്ല, മാക്സിമം ഒരു 10 മിനിറ്റ്, 10 to 12 മിനിറ്റ്. കാരണം നമ്മൾ ഇടിച്ച് അരച്ച ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അത് വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ചമ്മന്തി ഇപ്പോഴത്തെ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടാക്കണേ. അപ്പോൾ അത് നമ്മൾ ഫ്രൈ പാൻ എടുത്ത് അതൊന്ന് ചൂടായ ശൈലേ കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നേരെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ അരപ്പില്ലേ അത് നേരെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു അതിൻ്റെ പച്ചപ്പ് പോവും വേണം, അത് കൂടാതെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളറിലേക്ക് എത്തുകയും വേണം. ഓക്കെ, അപ്പോൾ അതിൽ വളരെ കുറച്ച് എണ്ണ മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ നമുക്കിത് വളരെ ഹൈജീൻ ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ പാത്രത്തിൽ നിന്ന് നേരെ ഇഡ്ഡലി നേരെ ഇഡ്ഡലി തട്ട് തുറന്ന് നമ്മൾ ആ ചിക്കൻ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് നമ്മൾ ഈ ഒരു ചമ്മന്തി എടുത്ത് ആ പ്ലേറ്റ് വേണമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനൊരു പച്ചമുളകൊക്കെ വയ്ക്കാം, പിന്നെ അതേപോലെ കെച്ചപ്പൊക്കെ ഒഴിച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യാം. അപ്പോൾ അതൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ചെറുനാരങ്ങൻ്റെ സൈഡിൽ വെച്ചതിൻ്റെ ആവശ്യം ഡെക്കറേഷൻ മാത്രമല്ല കേട്ടോ, ചെറുനാരങ്ങൻ്റെ നീര് ഇതിലേക്ക് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് ആ ചാനൽ. ബൈ ബൈ.